കാര്യതയുടെയും വേദിയിൽ പങ്കെടുത്ത എല്ലാ മാന്യ വ്യക്തികൾക്കും ഞാൻ ആദ്യമായി എൻ്റെ വിനീതമായ കൂപ്പുകൾ. എനിക്കിവിടെ രണ്ട് വാക്ക് പറയാതിരിക്കാൻ നിർത്തിയില്ല. കാരണം ഇവിടെ കൂടിയ ചുള്ളക്കാട്ടിൽ കുഞ്ഞപ്പ, ചുള്ളക്കാട്ടിൽ ബഷീർ, ഇവരുടെ ഉൽപ്പം നിങ്ങളൊന്ന് ചോദിക്കണം. ചീടയടുത്ത് കുഞ്ഞപ്പ, ചീടോടത്ത് ബഷീർ, ഞാൻ ചീടയടുത്ത് രാമൻ നായർ. ഈ ചീടയടുത്ത് രാമൻ നായർ നൂറ്റാണ്ടുകൾക്കപ്പുറം എൻ്റെ അച്ഛൻ ഉൽപ്പറ്റ ഒരേ വളർത്തുന്ന ചീരത്ത് കുഞ്ഞേതിൻ മുസലിയാർ രണ്ടു കൂട്ടരും കൂടി വായിച്ചെടുത്തു പോകുന്ന നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള പാരമ്പര്യം ഞങ്ങള് ഇന്നും പുലർത്തുന്നു. മാപ്പിള ചീരത്ത് നായർ ചീരത്ത്, അത് വെറുതെ പറഞ്ഞതല്ല. എൻ്റെ ജീവിതത്തിലുള്ള കാര്യങ്ങള് ഞങ്ങൾ കുട്ടിക്കാലം മുഴുക്ക് ചീരത്ത് മുഹമ്മദ്, ആ മുഹമ്മദിന്റെ മകള് ആഴ്ച, അവരെ പുത്രനാണ് കുഞ്ഞാപ്പ, അവരൊക്കെ ഞങ്ങളൊക്കെ ജീവിച്ചതും ആ പാരമ്പര്യവും ഞങ്ങളുടെ മനസ്സിൽ ഇന്നും കാണുമ്പോഴും ഇരിക്കുമ്പോഴും എപ്പോഴും നിലനിൽക്കും. അതിന് വേണ്ടിയിട്ട് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ഇവിടെ ഇതിലടക്കിയ ഒരു സാംസ്കാരിക പരിഷത്ത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒരു പൊതുവേദിയിലുള്ള സാംസ്കാരികാരനെ പുലർത്തിയൊരു പുരസ്കാരം ഇവിടെ ജില്ലാ ജഡ്ജി തന്നു. അത് ഞങ്ങൾ വെറുതെ നേടിയല്ല, അവിടുത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് തന്നതാണ്. അങ്ങനെ ഞങ്ങൾ ആ പാരമ്പര്യം പുലർത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ടാണ് അങ്ങനെ കിട്ടിയതും ഞങ്ങളത് അനുഭവിച്ചതും. പിന്നെ ഇപ്പൊ പുൽപ്പറ്റ എന്റെ വീട്ടിൽ നിങ്ങൾ വന്നാൽ മഹത്തായ പരിശുദ്ധ ഖുറാന്റെ മലയാളം കുത്തി 400 റുപ്യ വാങ്ങിച്ചിട്ടുണ്ട്. അതിൽ എത്ര സൂക്തങ്ങളുണ്ട്, എത്ര അധ്യായങ്ങളുണ്ട് എന്ന് പറഞ്ഞു ഇസ്ലാം കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല. എന്നാൽ എനിക്കതറിയാം ഇസ്ലാംകാരും ഈമാൻകാരും എന്താണ്. യാ യു അന്നാസ് പറഞ്ഞത് മനുഷ്യ സമൂഹമേനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ അങ്ങനെ പോന്ന് പാരമ്പര്യം പുലർത്തുന്ന നമ്മളെ ഭേദിക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല, അത് നടക്കില്ല. അങ്ങനെ ആരെങ്കിലും എൻ്റെ പ്രവർത്തകന്മാരോ എൻ്റെ കൂട്ടുകാരോ പോലുവാണെങ്കിൽ ഈ വടിയും കുത്തിപ്പിടിച്ച് അവരെ മുമ്പിൽ ഞാൻ ഉണ്ടാവും വാക്കുവെച്ചിരിക്കുന്നു.